ദൈവതിരുനാമം മഹത്വപ്പെട്ടടി. 16 മുതൽ 29 വരെ സഭ ആചരിക്കുന്ന കാനോനിക നോമ്പാണല്ലോ ശ്ലീഹ നോമ്പ്. നോമ്പ് വിശ്വാസിയുടെ ശിക്ഷണത്തിനും ആത്മീയ അഭിവൃദ്ധിക്കും വേണ്ടി സഭ ക്രമീകരിച്ചിരിക്കുന്നതാണ്. സഭയുടെ ക്രമീകരണം അനുസരിച്ച് പ്രധാനമായും 5 കാനോനിക നോമ്പുകളാണ് ഉള്ളത്. COVID-19 പ്രത്യേക സാഹചര്യത്തിൽ ദുരിതമനുഭവിക്കുന്ന ലോകത്തിനും രോഗികൾക്കും രോഗികളെ പരിചരിക്കുന്നവർക്കും ആരോഗ്യ പ്രവർത്തകർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനായി ഈ നോമ്പ് കാലത്തെ നമുക്ക് വേർതിരിക്കാം. 12 അപ്പോസ്തലന്മാരെയും വിശുദ്ധ പൗലോസ് ശ്ലീഹായെയും ഓർക്കുവാനായി ഈ ദിവസം നമുക്ക് വേർതിരിക്കാം. കർത്താവിന് അനേകം ശിഷ്യന്മാരും ശിഷ്യകളും ഉണ്ടായിരുന്നതായി വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. എന്നാൽ എല്ലാ ശിഷ്യന്മാരും അപ്പോസ്തോലന്മാർ ആയിരുന്നില്ല. ക്രിസ്തു തിരഞ്ഞെടുത്തവരെ മാത്രമാണ് അപ്പോസ്തോലന്മാരായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ശ്ലീഹ എന്ന സുറിയാനി പദത്തിനും അപ്പോസ് എന്ന ഗ്രീക്ക് പദത്തിനും അയക്കപ്പെട്ടവൻ എന്ന അർത്ഥമാണ് ഉള്ളത്. 12 ഗോത്രപിതാക്കന്മാരെ നിയമിച്ചതുപോലെ നമ്മുടെ കർത്താവും 12 ശ്ലീഹന്മാരെ തിരഞ്ഞെടുക്കുകയാണ്. അന്ത്യ ന്യായവിധി നാളിൽ അവർ 12 സിംഹാസനങ്ങളിലിരുന്ന് ഇസ്രായേൽ ജനത്തിന്റെ 12 ഗോത്രങ്ങളെയും ന്യായവിധിക്കുവാൻ വേണ്ടി. പ്രായത്തിൽ ചില ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടെങ്കിലും മറ്റു പല ആളുകളും പറയുന്നത് പോലെ സിംഹാസനത്തിന്റെയോ വലിപ്പത്തിന്റെയോ നിറത്തിന്റെയോ ഗുണത്തിന്റെയോ പേരിൽ ശ്ലീഹന്മാർ തമ്മിൽ ഒരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. സുവിശേഷം അറിയിക്കുന്നതിന്റെ കാര്യത്തിൽ എല്ലാവരും തുല്യർ തന്നെയാണ്. പന്തിരു തൂണുകളി ധരയെ താങ്ങുന്നു എന്നാണല്ലോ നാം പാടുന്നത്. തൂണുകൾക്ക് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാൻ പാടില്ലല്ലോ. ആദ്യ ദിവസമായ ഇന്ന് ആദ്യം വിളിക്കപ്പെട്ടവൻ എന്ന അർത്ഥത്തിൽ പ്രോട്ടോക്ലൈറ്റോസ് എന്ന നാമത്തിൽ അറിയപ്പെടുന്ന അന്ത്രയോസ് ശ്ലീഹായെ സ്മരിക്കുവാനാണ് ഇന്ന് ആഗ്രഹിക്കുന്നത്. അന്ത്രയോസ് എന്ന പേര് ആൻഡ്രോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് വരുന്നത്. മനുഷ്യത്വമുള്ളവൻ, പൗരുഷമുള്ളവൻ എന്നൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം. വിശുദ്ധ അന്ത്രയോസ് ശ്ലീഹ വിശുദ്ധ പത്രോസിന്റെ സഹോദരനും ബെത്സയിദ ദേശക്കാരനും യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യനും ആയിരുന്നു. വേദപുസ്തകത്തിൽ സുവിശേഷങ്ങളിൽ അന്ത്രയോസ് ശ്ലീഹയെ പറ്റി പറയുന്നത് പത്രോസിനെയും മറ്റു പലരെയും യേശുവിങ്കിലേക്ക് കൊണ്ടുവരുന്ന ഒരു വ്യക്തിയായിട്ടാണ്. ആദ്യം യോഹന്നാന്റെ സുവിശേഷം 1:40 മശിഹായെ കണ്ടെത്തി എന്ന് പറഞ്ഞുകൊണ്ട് അന്ത്രയോസ് തന്റെ സഹോദരനായ പത്രോസിനെ യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1:40 യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച രണ്ടുപേരിൽ ഒരുത്തൻ ശിമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് ആയിരുന്നു. അവൻ തന്റെ സഹോദരനായ ശിമോനെ ആദ്യം കണ്ടു അവനോട് ഞങ്ങൾ മശിഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവനെ നോക്കി, നീ യോഹന്നാന്റെ പുത്രനായ ശിമോനാകുന്നു, നിനക്ക് കേഫ എന്നു പേരാകും എന്ന് പറഞ്ഞു. അത് പത്രോസ് എന്നാകുന്നു. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 3:13 ശിഷ്യന്മാരുടെ തിരഞ്ഞെടുപ്പിനെ പറ്റിയാണ് പറയുന്നത്. പിന്നെ അവൻ മലമേൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. അവർ അവന്റെ അരികെ വന്നു. അവർ തന്നോട് കൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അധികാരമുണ്ടാകുവാനും 12 നിയമിച്ചു. ശിമോന് പത്രോസ് എന്ന് പേരിട്ടു. സബദിയുടെ മകനായ യാക്കോബ്, യാക്കോബിന്റെ സഹോദരനായ യോഹന്നാൻ, ഇവർക്ക് ഇടിമക്കൾ എന്നർത്ഥമുള്ള ബോവനേർഗസ് എന്ന് പേരിട്ടു. അന്ത്രയോസ്, ഫിലിപ്പോസ്, ബർത്തലോമായി, മത്തായി, തോമസ്, അൽഫായിയുടെ മകനായ യാക്കോബ്, തദ്ദായി, കനാന്യനായ ഷിമോൻ, തന്നെ കാണിച്ചു കൊടുത്ത ഇസ്കരിയോത്തോ, യൂദ എന്നിവരെ തന്നെ. 5 കൊണ്ട് 5000 പേരെ തൃപ്തിപ്പെടുത്തുവാൻ മുഖാന്തരമായ 5 കൈവശമുണ്ടായിരുന്ന ബാലനെ കണ്ടുപിടിച്ച് യേശുവിന്റെ അടുത്തേക്ക് നയിക്കുന്നത് അന്ത്രയോസ് ആണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6:8 ശിഷ്യന്മാരിൽ ഒരുത്തനായി ശിമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് അവനോട്, ഇവിടെ ഒരു ബാലകനുണ്ട്, അവന്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനുമുണ്ട്,
എങ്കിലും ഇത്ര പേർക്ക് അതെന്തുള്ളൂ എന്ന് പറഞ്ഞു. മൂന്നാമതായി യവനന്മാർ യേശുവുമായി സംസാരിക്കാൻ ആഗ്രഹിച്ചപ്പോഴും അവരെ യേശുവിങ്കിലേക്ക് കൊണ്ടുപോയതും അന്ത്രയോസ് തന്നെയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12:20 വാക്യങ്ങൾ. പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്നവരിൽ ചില യവനന്മാർ ഉണ്ടായിരുന്നു. ഇവർ ഗലീലയിലെ ബേസൈദക്കാരനായ ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്ന് അവരോട്, യജമാനനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ട് എന്ന് അപേക്ഷിച്ചു. ഫിലിപ്പോസ് ചെന്ന് അന്ത്രയോസിനോട് പറഞ്ഞു. അന്ത്രയോസും ഫിലിപ്പോസും കൂടെ ചെന്ന് യേശുവിനോട് പറഞ്ഞു. വിശുദ്ധ പത്രോസിനെ ആണെങ്കിലും അഞ്ചപ്പം കൈവശമുണ്ടായിരുന്ന ബാലനെ ആണെങ്കിലും യവനന്മാരെ ആണെങ്കിലും ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്ന വലിയ ഉത്തരവാദിത്തം വഹിച്ച ശ്ലീഹായിട്ടാണ് വിശുദ്ധ അന്ത്രയോസ് ശ്ലീഹായെ നാം കാണുന്നത്. ഈ മൂവരെ മാത്രമല്ല കേട്ടോ, അന്ത്രയോസിന്റെ സുവിശേഷ വയൽ വളരെ വിസ്തൃതമായിരുന്നു. കപ്പദോക്യ, ബിഥുന്യ, ഗലാത്യ, അഖായ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം അദ്ദേഹം സുവിശേഷം അറിയിച്ചു. റഷ്യ, ഗ്രീസ്, സ്കോട്ട്ലാൻഡ് തുടങ്ങി പല രാജ്യങ്ങളുടെയും സ്വർഗീയ മധ്യസ്ഥൻ അന്ത്രയോസ് ശ്ലീഹായുമാണ്. അന്ത്രയോസ് ശ്ലീഹായുടെ രക്തസാക്ഷിത്വത്തെ കുറിച്ച് വൈവിധ്യം നിറഞ്ഞ പല പാരമ്പര്യങ്ങൾ നിലവിലുണ്ട്. ചരിത്രകാരനായ യൗസേബിയോസിന്റെ അഭിപ്രായത്തിൽ അന്ത്രയോസ് സ്കീനിയയിൽ വെച്ചാണ് രക്തസാക്ഷിത്വം വരിച്ചത്. അദ്ദേഹത്തിന്റെ മരണം ഒരു റോമൻ ഗവർണറുടെ കോപം മൂലമായിരുന്നു. അഖായയിലെ പത്രോസ് എന്ന സ്ഥലത്ത് ശ്ലീഹ എത്തിയപ്പോൾ അവിടുത്തെ ഗവർണറായിരുന്ന ഈജിയൂസിന്റെ ഭാര്യ മാക്സിമില്ല രോഗം ബാധിച്ച് അത്യാസന നിലയിൽ കിടക്കുകയായിരുന്നു. അത്ഭുത പ്രവർത്തകനായ ശ്ലീഹായെ കുറിച്ച് കേട്ടറിഞ്ഞ അവർ ഭൃത്യന്മാർ വഴി ശ്ലീഹായെ ലഭിച്ചു. അന്നാട്ടിലെ ക്രിസ്ത്യാനികളും ഇതേപ്പറ്റി അന്ത്രയോസ് ശ്ലീഹായെ അറിയിച്ചിരുന്നു. ശ്ലീഹ എത്തുമ്പോൾ കണ്ട കാഴ്ച, ഭാര്യ മരിക്കുമ്പോൾ ആത്മഹത്യ ചെയ്യാനായി ഈജിയൂസ് വാൾ ഉരുപ്പിടിച്ച് നിൽക്കുന്നതാണ്. ശ്ലീഹ അവൾക്ക് ധൈര്യം നൽകി സൗഖ്യം നൽകി. തൽഫലമായി അവൾ മശിഹായെ രക്ഷകനായി സ്വീകരിച്ചു. പുതിയൊരു മതം തന്റെ സാമ്രാജ്യത്തിൽ സ്ഥാപിക്കുവാൻ ഈജിയൂസ് ഇഷ്ടപ്പെട്ടില്ല. തന്റെ ഭാര്യയെയും സഹോദരനെയും ക്രിസ്ത്യാനികളാക്കിയതിൽ കോപിഷ്ടനായ ഈജിയൂസ് അന്ത്രയോസിനെ ബന്ധിക്കാൻ തീരുമാനിച്ചു. 68 അദ്ദേഹത്തെ തടവിലാക്കി. അന്ത്രയോസിന്റെ ജയിലിലുള്ള വിശുദ്ധ സാന്നിധ്യം ജയിലിലുള്ളവരെ മുഴുവൻ മനസാന്തരപ്പെടുത്തി. ഇതറിഞ്ഞ ക്രുദ്ധനായ ഗവർണർ അന്ത്രയോസിനെ കുരിശിൽ തറച്ച് കൊല്ലുവാൻ കൽപ്പിച്ചു. ഗവർണറുടെ ഭാര്യയും സഹോദരനും ഈ തീരുമാനത്തെ എതിർക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഗവർണർ ഈ എതിർപ്പുകളൊന്നും വകവച്ചില്ല. തന്നെ കുരിശിക്കുന്നതിന് മുമ്പ് അന്ത്രയോസിന് ഒരു അപേക്ഷയെ ഉണ്ടായിരുന്നുള്ളൂ. മശിഹായെ കുരിശിച്ചതുപോലെ കുരിശിൽ തൂങ്ങി മരിക്കുവാൻ തനിക്ക് അർഹതയില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. അതുകൊണ്ട് ഗുണന ചിഹ്നത്തിന്റെ ആകൃതിയിലുള്ള ഒരു കുരിശിൽ തന്നെ തൂക്കണമെന്ന് ശ്ലീഹ അപേക്ഷിച്ചു. അതുകൊണ്ട് തന്നെ ആ ആകൃതിയിലുള്ള കുരിശിനെ സെന്റ് ആൻഡ്രൂസ് ക്രോസ് എന്ന് വിളിക്കുന്നു. അദ്ദേഹം കുരിശിൽ തൂക്കപ്പെട്ടതറിഞ്ഞ് 20,000 ക്രിസ്ത്യാനികൾ കൂട്ടം ചേർന്ന് ന്യായാധിപനോട് അന്ത്രയോസിനെ സ്വതന്ത്രനാക്കുവാൻ ആവശ്യപ്പെടുന്നുണ്ട്. ന്യായാധിപൻ അന്ത്രയോസിനെ മോചിക്കുവാൻ കൽപ്പന കൊടുത്തു. എന്നാൽ അന്ത്രയോസിന്റെ താല്പര്യപ്രകാരം അദ്ദേഹം രക്തസാക്ഷിത്വത്തെ ധീരമായും ശാന്തമായും സന്തോഷത്തോടുകൂടിയുമാണ് സ്വീകരിച്ചത്. മനുഷ്യാവതാര രഹസ്യത്തിലേക്ക് ലോകത്തെ നയിച്ച അന്ത്രയോസ് ശ്ലീഹായുടെ ഓർമ്മ നമുക്ക് കാവലും കോട്ടയുമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. മശിഹായെ അന്വേഷിച്ചിറങ്ങിയവനും തന്റെ സഹോദരനായി യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നവനും ഗലാത്തിയിലും കപ്പദോക്യയിലും സുവിശേഷത്തിന്റെ വെളിച്ചം കൊണ്ടുവന്നവനുമായ വിശുദ്ധ അന്ത്രയോസ് ശ്ലീഹായെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവേ, വലിയേറിയ മാണിക്യം പോലെ വിശുദ്ധ സഭയ്ക്കായിട്ട് ശ്ലീഹന്മാരുടെ കയ്യിലേൽപ്പിച്ച സത്യവിശ്വാസത്തെ ഞങ്ങൾ മുറുകെ പിടിച്ച് ഞങ്ങൾ ജീവിക്കുകയും അതിൽ തന്നെ ഞങ്ങൾ മരിക്കുകയും ചെയ്യുമാറാകണമേ.